നീറ്റ് വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിഷേധം തുടരും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ മറുപടി പറയും കേരളത്തിൽ നിന്നുള്ള മൂന്ന് രാജ്യസഭാംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ആ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് ലോക്സഭയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അല്ലെ ശക്തമായ പ്രതിപക്ഷം ശക്തമായ ഭരണപക്ഷവും ഒരു സംശയവുമില്ല ഈ ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള തർക്കവും വിഭിന്നതകളും ഒക്കെ തന്നെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലേക്ക് ഭരണം കൊണ്ടുപോകാനുള്ള ഉത്തമ മാതൃകയായി മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നും അതേ രീതിയിലുള്ള ചൂടേറിയ വാഗ്വാദങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇന്ന് സഭയിൽ നടക്കുന്നത് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേക സമ്മേളനമാണ് നമ്മുടെ പതിനെട്ടാം പാർലമെന്റ് പതിനെട്ടാം ലോക്സഭ രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ പാർലമെന്റ് സമ്മേളനം പ്രത്യേക സമ്മേളനം എന്ന രീതിയിലാണ് വിളിച്ചു ചേർത്തത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തോടുകൂടി പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ ആണ് ഈ പ്രത്യേക സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയമാണ് ഇപ്പോൾ സഭ ഇരുസഭകളും പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചർച്ചകളുടെ സമയ ധി ഇന്ന് വൈകിട്ടോടുകൂടി അവസാനിക്കുകയാണ് എല്ലാവർക്കും സംസാരിക്കാനായിട്ടുള്ള സമയപരിധി അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ചർച്ച ഉപസംഹരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപസംഹാര പ്രസംഗം നടത്തും നടപടിക്രമങ്ങൾ അനുസരിച്ച് പ്രധാനമന്ത്രിയാണ് ഈ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ഉപസംഹാരം പറയേണ്ടത് അത് ആയിരിക്കും അദ്ദേഹം നിർവഹിക്കുക വളരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ നേരത്തെ സ്മിതയും ക്രിസ്ത്യനെയും സൂചിപ്പിച്ചതുപോലെ ഉന്നയിക്കപ്പെട്ട ഒരു സമയമാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ ഏതാണ്ട് രണ്ട് സമയത്തെ പത്ത് വർഷത്തെ നരേന്ദ്രമോദി സർക്കാർ കേട്ടതിനേക്കാൾ കൂടുതൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ ഒരു നയപ്രഖ്യാപന ചർച്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറെ പ്രധാനപ്പെട്ട വസ്തുതകൾക്ക് പ്രതിരോധം ഉയർത്തേണ്ട ബാധ്യത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഉണ്ട് രാഹുൽ ഗാന്ധി ഇന്നലെ ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് ഈ അയോധ്യയിലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വ വിഷയത്തിലടക്കം നടത്തിയ പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ളത് ഈ ഹിന്ദു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയ ചില പരാമർശങ്ങൾ സംഘപരിവാർ മുഴുവനും ഈ ഹിന്ദുക്കളുടെ പേരിൽ ചൂഷണം നടത്തുന്നു എന്നതൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളൊക്കെ ഇതിനൊക്കെ മറുപടി നൽകാനായിട്ടുള്ള ബാധ്യത നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉപസംഹാര പ്രസംഗത്തിൽ നിർവഹിക്കും എന്നതാണ് ഇപ്പോൾ ഭരണപക്ഷം നൽകുന്ന സൂചന അതേസമയം നീറ്റ് വിഷയത്തിൽ നീറ്റ് രാജ്യത്തെ സംബന്ധിച്ച് ഒരു നീറുന്ന വിഷയമായിട്ട് മുന്നിലുണ്ട് നമ്മുടെ പൊതു പ്രവേശന പരീക്ഷകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് കാര്യങ്ങൾ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങൾ പ്രതിപക്ഷം ഇന്നും സഭയിൽ ഉന്നയിക്കും അടിയന്തര പ്രമേയം ഇന്നും നൽകാനായിട്ടുള്ള തീരുമാനമാണ് അവർ കൈക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം സഭ ചേരുമ്പോൾ തന്നെ ഉന്നയിക്കപ്പെടും എന്നതാണ് അറിയാൻ സാധിക്കുന്നത് ചുരുക്കത്തിൽ ഇന്നും പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു സഭയായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക കഴിഞ്ഞ രണ്ട് ലോക്സഭകളെ വെച്ച് നോക്കുമ്പോൾ നിലവിലുള്ള ഇപ്പോഴത്തെ സഭ ആ സഭ വളരെ ശക്തമായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു സാന്നിധ്യം അത് ഏറെ എടുത്തു ഒരു കാര്യം തന്നെയാണ് ട്രഷറി ബെഞ്ചുകൾ അടക്കി ഭരിക്കുന്ന സഭ എന്ന ഒരു വ്യാഖ്യാനമായിരുന്നു കഴിഞ്ഞ രണ്ട് സഭകളിൽ ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ പ്രതിപക്ഷ നിരയും വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നു നല്ല നേതാക്കന്മാർ ഉള്ള അല്ലെങ്കിൽ നല്ല സംസാരിക്കുന്ന നേതാക്കന്മാർ ഉൾപ്പെടുന്ന ഒരു നിരയായി പ്രതിപക്ഷ നിരയും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനവും ഒരുപാട് ഒരുപാട് പേർ അഭിനന്ദിക്കുന്ന വിധത്തിലേക്ക് എത്തിയിരിക്കുന്നു അപ് ടു ദി മാർക്ക് എന്ന് ഒക്കെ എഴുതുന്ന വിധത്തിലേക്ക് ചില നിരീക്ഷകർ എത്തിയിരിക്കുന്നു അങ്ങനെ ഉള്ള ഉള്ളൊരു സാഹചര്യത്തിലാണ് ഇന്ന് പ്രധാനമന്ത്രി ആർക്കേത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോക മാധ്യമങ്ങൾ വരെ വലിയ ചർച്ച ചെയ്തു ഉറ്റുനോക്കുന്ന ഒരു പ്രസംഗമായിരുന്നു ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ അത് മാത്രമല്ല ആർക്കെ സൂചിപ്പിച്ചതുപോലെ ശക്തമായ ഒരു പ്രതിപക്ഷം അത് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട് താങ്ക് യു ആർക്കെ ഇന്നും അതുപോലുള്ള ശക്തമായ തീപാറുന്ന പ്രസംഗങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഒരുപാട് പ്രേക്ഷകരും അതേ കാര്യം പറഞ്ഞ് കമൻസ് ഇടുന്നുണ്ട് വളരെ ഗൗരവമേറിയ സന്ദേശങ്ങൾ വരുന്നുണ്ട് അതുപോലെ ഒരുപാട് പേര് എസ് കെനെ പതിവ് പോലെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും വന്നത് കുഴപ്പമില്ല എന്ന് പറയുന്നവരുമുണ്ട് ഒപ്പം തന്നെ ഇന്നലെ പ്രാപ്രായുടെ പരിപാടി അപ്പോൾ അത് കാണാത്തവർക്ക് ചിലപ്പോൾ തോന്നുന്നത് എന്താണ് ഈ പ്രാപ്രായയുടെ പരിപാടി എന്ന് രാത്രി പത്തരയ്ക്ക് പ്രജിനും പ്രവിതയും ചേർന്ന് ഗുഡ് നൈറ്റ് അല്ലേ പ്രവിത അത് നന്നായിരുന്നു നല്ല പാട്ടുകളായിരുന്നു അവതരണം ഹൃദ്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രേക്ഷകര് നമുക്ക് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് ചിലർ കണ്ടില്ല രാവിലെ റെക്കോർഡിംഗ് കണ്ടു എന്ന് പറയുന്നു കൃത്യം പത്ത് മുപ്പതിന് എല്ലാ ദിവസവും രാത്രിയാണ് ഈ പരിപാടി ഉള്ളത് എല്ലാവരും കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴും ഈ ഗൗരവമേറിയ വാർത്തകൾ തീമാറുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കണ്ട് രാത്രി ും സന്തോഷമായിട്ട് നിങ്ങൾക്കത് കണ്ട് അവസാനിപ്പിക്കാം ഒരു ദിവസം തീർച്ചയായിട്ടും എല്ലാവരും കാണണം അല്ലെ അതെ അത് കഴിഞ്ഞുള്ള കാണണം വരെ കഴിഞ്ഞാൽ അപ്പൊ ഉറങ്ങരുത് എന്നാണ് പറഞ്ഞു വന്നത് ഏതായാലും ആ പരിപാടി നല്ലതാണെന്ന് എല്ലാ പ്രേക്ഷകരും പറയുന്നു നമ്മൾ പ്രജിനോടും പ്രവിതയോടും ഇക്കാര്യം പറയും നമുക്ക് വലിയ സന്തോഷമാണ് ഇനി സമയം മണി കഴിഞ്ഞത് മിനിറ്റ് ഇനി സമയം പറഞ്ഞില്ലെങ്കിൽ പ്രേക്ഷകർ പൊങ്കാല ഇടും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം